എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു യാത്രാ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു യാത്ര പോവാണ്, ഇടുക്കി ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഇടുക്കിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു കസിനായിട്ടുള്ള ഒരാൾ കൂടെ കൂടെ ഉണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാലോ ഇടുക്കിയിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ഒരു യാത്ര തന്നെയാണ് അത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എടുക്കുകയാണ്. എന്തായാലും നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങൾക്ക് പോകാനുള്ള കാറ് എത്തിയിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ലഗേജെല്ലാം കയറ്റി വെച്ച്, എൻ്റെ കൂടെ വരുന്നത് എൻ്റെ കസിൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവനെ ഞാൻ കാണിച്ചുതരാം, ശരിക്കും കാണിച്ചുതരാം. ഞങ്ങൾ പോകുന്ന റൂട്ട് ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് പോകുന്നത്. മലപ്പുറം, പാലക്കാട്, പൊള്ളാച്ചി, ഉദുമൽപേട്ട, കാന്തല്ലൂർ, ഈ റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാ ഇതാണ് ആൾ, നമ്മൾ കൂടെ ഉള്ള ആൾ, സോലി. പേര് സോലി, വീട് രണ്ടത്താണിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മലപ്പുറം ടൗണിലാണ്. മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളീ പോകുന്ന ദിവസം ഇന്ന് ഞായറാഴ്ചയാണ്, അഥവാ ലോക്ക്ഡൗൺ ആണ്. കേരളത്തിൽ ലോക്ക്ഡൗൺ ഉള്ള സമയമാണ്. അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ കൈ കാണിച്ച് ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇ പാസ് എടുത്തിരുന്നു, കാരണം തമിഴ്നാട് കടന്ന് പോകാൻ വേണ്ടിയിട്ട് ഇ പാസ് ഉണ്ടായിരുന്നു. അതുപോലെ രണ്ടുപേരും വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെല്ലായിടത്തും കടത്തിവിട്ടു. പ്രശ്നങ്ങളൊന്നുമില്ല, ജോലിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് കടത്തിവിടുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് തമിഴ്നാട് ബോർഡർ കടക്കുന്ന സമയത്ത് അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ നമ്മുടെ ഇ പാസ്സാണ് അവർ ചെക്ക് ചെയ്തത്. ഇ പാസ് ഉണ്ടോ, എത്ര ആളുകളുണ്ട്, അവർ അതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്തത്. ഞങ്ങളീ പോകുന്ന റൂട്ട് പാലക്കാട്, പൊള്ളാച്ചി, ഉദുമൽപേട്ട. ഈ റൂട്ടിൽ നല്ല കാഴ്ചകൾ കിട്ടും. ഏകദേശം ഇപ്പോൾ ഈ കാണുന്നില്ലേ, നല്ല പുളിമരങ്ങളാണ്. രണ്ട് സൈഡിലും നല്ല പുളിമരങ്ങൾ ഇങ്ങനെ ഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ പുളിയൊന്നുമില്ല, കാരണം പുളിയുടെ സീസണല്ല. അതുപോലെ കുറച്ചും കൂടിയും പോയിട്ട് നമുക്കൊരു കാറ്റാടിയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കാറ്റാടികൾ നമുക്ക് കാണാൻ പറ്റുന്നത് തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഒരുപാട് കാറ്റാടികളുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റാടികളൊക്കെ ഉള്ള പ്ലേസ് എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാടുണ്ട്, ഒരുപാട്. രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാടുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി ഉദുമൽപേട്ട് റൂട്ടിലാണ്. ഇതിപ്പോൾ നേരത്തെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് പുളിമരങ്ങൾ ഉണ്ട്. അതുപോലത്തെ ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നിറയെ വരി വരിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റൂട്ടാണ് കേട്ടോ. നമുക്ക് കാന്തല്ലൂർ പോകാൻ പറ്റിയ റൂട്ടാണ്. നമ്മൾ മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ മൂന്നാറ് വഴി അങ്ങനെ കറങ്ങി വരുന്നതിലേറെ സുഖം നമുക്ക് ഈ റൂട്ടിൽ പോകുന്നതാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതാ രണ്ട് കുതിര വണ്ടികൾ വരുന്നുണ്ട്. എന്താ കുതിര? ഈ റോഡിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയ ചെറിയ അടയാളങ്ങൾ കാണുന്നുണ്ട്. അത് ആ കുതിരയുടെ കാലടി ഏൽക്കുന്ന സ്ഥലങ്ങളാണത്. റോഡിന് വരെ അത്രത്തോളം ശതാവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നു. ഇനി അങ്ങോട്ട് റോഡിൻ്റെ വീതി കുറച്ച് കുറവാണ്.
പിന്നെ അതുപോലെ ഈ ഫോറസ്റ്റിലേക്ക് കടക്കുന്ന അവിടെ ഇതിപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് തന്നെ ഞങ്ങളോട് ചോദിച്ചിരുന്നു രണ്ട് ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടോയെന്ന്, അതല്ലെങ്കിൽ RTPCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോയെന്ന്. കാരണം അവർ പറയുന്നത് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാലും കേരളത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല അതില്ലാന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അതുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ കടത്തി വിട്ടു. അതുപോലെ ഈ റൂട്ടിൽ 4 ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ 2 വരുന്നുണ്ട്, കേരളത്തിൻ്റെ 2 വരുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത് ഇന്ന് രാവിലെ തുടങ്ങിയതിന് ശേഷം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ആദ്യം കടന്നു. ആ തമിഴ്നാട് നിന്ന് ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിലേക്ക് കടന്നു. ഇനി ഫോറസ്റ്റ് നമ്മൾ കേരള ഫോറസ്റ്റിലേക്ക് കടക്കും. അങ്ങനെ ടോട്ടൽ ഫോറസ്റ്റിൽ 4 ചെക്ക് പോസ്റ്റാണ് വരുന്നത്. 2 തമിഴ്നാടിൻ്റെ 2 കേരളത്തിൻ്റെ. അപ്പോൾ കേരളത്തിൻ്റെ അവിടെയാണ് നല്ല സ്ട്രിക്റ്റ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കടക്കും. വെൽക്കം ടു കേരള, കേരളത്തിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇനി ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ കാണുന്ന അവിടെ തന്നെയാണ്. ഇവിടെയാണ് നല്ല ചെക്കിംഗ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവർ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കടത്തി വിടുന്നുള്ളൂ. ഏകദേശം 10 ഞങ്ങൾ ഈ കേരള ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിപ്പോയി. കാരണം അവരെല്ലാം ഡീറ്റെയിലായിട്ട് ചോദിച്ചറിഞ്ഞ് ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങളെ കടത്തി വിട്ടത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കേരള ഫോറസ്റ്റാണ് വരുന്നത്, ചിന്നാർ വൈൽഡ് ലൈഫ് ആണ് വരുന്നത്. നല്ല റൂട്ടാട്ടോ, നല്ല അടിപൊളി, നല്ല സൈഡിൽ രണ്ട് സൈഡിലും പച്ചപ്പായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നത്തെ കാന്തല്ലൂർ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാന്തല്ലൂരിലെ കൂടുതൽ വിശേഷങ്ങൾ. നമ്മുടെ ചാനലിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.